സി മോയിൻകുട്ടി അനുസ്മരണ സമ്മേളന നഗരിയിൽ സൗഹൃദങ്ങളുടെ സന്ദേശം പകർന്ന് യൂത്ത് ലീഗ് മുഹബത്ത് കി ബസാർ ചായമക്കാനി. യൂത്ത് ലീഗ് മുക്കൻ നഗരസഭാ കമ്മിറ്റി ഒരുക്കിയ സ്നേഹത്തിൻ്റെ തെരുവിൽ എത്തിയ ആയിരത്തോളം ആളുകളെ മുഹബത്ത് കി ബസാർ ചൂട് ചായയും ലഘു കടിയും നൽകി സൽക്കരിച്ചു. സി മോയിൻകുട്ടി അനുസ്മരണ സമ്മേളന നഗരിയിൽ സൗഹൃദങ്ങളുടെ സന്ദേശം പകർന്ന് യൂത്ത് ലീഗിൻ്റെ മുഹബത്ത് കി ബസാർ ചായമക്കാനി. യൂത്ത് ലീഗ് മുക്കൻ നഗരസഭാ കമ്മിറ്റി ഒരുക്കിയ സ്നേഹത്തിൻ്റെ തെരുവ് സജ്ജീകരണത്തിലും ആകർഷകമായി. അനുസ്മരണ സമ്മേളനത്തിലേക്ക് എത്തിയ ആയിരത്തോളം ആളുകളെ മുഹബത്ത് കി ബസാർ ചൂട് ചായയും ലഘുകടികളും നൽകി സൽക്കരിച്ചു. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ ജനുവരി 21 കോഴിക്കോട്ട് നടക്കുന്ന മഹാറാലിയുടെയും നവംബർ 26 മുതൽ ഡിസംബർ 10 വരെ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്ന യൂത്ത് മാർച്ചിൻ്റെയും പ്രചരണമായിട്ടായിരുന്നു യൂത്ത് ലീഗ് മുക്കം നഗരസഭാ കമ്മിറ്റി മുഹബത്ത് കി ബസാർ ചായമക്കാനി ഒരുക്കിയത്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ചായമക്കാനിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മായിനാജി, സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ്, ജില്ലാ ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മായിൽ, സെക്രട്ടറി എൻ സി അബൂബക്കർ, ദേശീയ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബു, പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി നജ്മുന്നീസ ഷെരീഫ്, കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ്, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട് എന്നിവർ മുഹബത്ത് കി ബസാർ സന്ദർശിച്ചു. യൂത്ത് ലീഗ് മുക്കൻ നഗരസഭാ പ്രസിഡന്റ് ഷെരീഫ് പെണ്ണക്കോടിൻ്റെയും ജനറൽ സെക്രട്ടറി ജിഹാദ് തറവലിൻ്റെയും ട്രഷറർ അൻവർ മുണ്ടുപാറയുടെയും നേതൃത്വത്തിൽ നടത്തിയ സൽക്കാരത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ മുക്കം.